ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു താമരയുടെ ട്യൂബർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ താമരയുടെ ട്യൂബർ എടുക്കുന്നത് കേട്ടോ. പുതുതായിട്ടൊക്കെ വാങ്ങി നട്ട് പൂവൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറൊക്കെ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതേ ഇതുപോലെ ഇരിക്കും ട്യൂബർ എടുക്കാനായാലും കേട്ടോ. അതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞുണങ്ങി ഒരു വളർച്ചയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ട്യൂബർ എടുക്കണം കേട്ടോ. ഇത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അല്ലാത്തതിൻ്റെ ട്യൂബർ എടുക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ നിറയെ ഗപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഈ വെള്ളം ഈ ഒരു അരിപ്പയിലോട്ട് ഇങ്ങനെ ഒഴിച്ച് മാറ്റണത് കേട്ടോ. അല്ലെങ്കിൽ മീൻകുട്ടികളൊക്കെ ചത്തുപോവില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇറ്റങ്ങൾ ഇനി വേറൊരു പാത്രത്തിലോട്ട് പെറുക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് മീൻകുട്ടികളുണ്ടായിരുന്നു, എല്ലാത്തിനൊക്കെ കിട്ടിയതൊന്നും അറിയില്ല കേട്ടോ, അങ്ങനെ ചെളിയായതുകൊണ്ടേ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ടാണ് നമ്മളിത് എടുത്ത് നോക്കണത് കേട്ടോ. നേരിക്കിന് ട്യൂബർ എടുക്കണ എങ്ങനെയെന്ന് പോലും അറിയില്ല കേട്ടോ, എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം. ഇതിന് മുന്നേ നമ്മുടെ മീൻകുട്ടികളൊക്കെ ഒന്ന് ഇതിലേക്ക് പെറുക്കിയിടുകയാണ് കേട്ടോ. അവരെ വെറുതെ കൊല്ലണ്ടല്ലോ, അപ്പം അങ്ങനെ അവരെല്ലാവരും പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുതിയത് ഇതിൽ നടുമ്പോൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം, കൊതുകൊന്നും വരത്തില്ല വിറ്റങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതേ ഈ മേലെ പൊന്തി നിൽക്കുന്ന ലീഫുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, ട്യൂബർ എടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിലും പുതിയ ലീഫുകളായിട്ട് പിന്നെ വരും കേട്ടോ. അപ്പോൾ ഈ പഴയ ലീഫുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മളിത് നമ്മുടെ ലോട്ടസിൻ്റെ ഇത് മൊത്തമായിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് കൊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ എടുക്കുക എന്ന് പോലും ഒന്നും അറിയാതെയാണ് കേട്ടോ നമ്മൾ ട്യൂബർ എടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കഥ കഴിഞ്ഞിക്കണമെന്ന് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. മൊത്തം പൊട്ടിയാൽ പിന്നെ നമുക്കത് ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അധികം ട്യൂബേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, അകെ കുറച്ച് മാത്രമേ ഉള്ളൂ, അകെ രണ്ടെണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ റണ്ണറൊക്കെയാണ്. പിന്നെ ഇതിമത്തെ ചളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. ഇവിടെ ആകെ വൃത്തികേടായിട്ടോ, ഇതെങ്ങനെ ട്യൂബർ എടുക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാകെ ഇവിടെ ചെളിവിളിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ വൃത്തികേടാക്കാൻ എളുപ്പമാണ് കേട്ടോ, ഇത് നന്നാക്കിയെടുക്കാനായിരിക്കും കേട്ടോ പണി. അങ്ങനെ നമ്മളിത് ആദ്യമേ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാ ട്യൂബർ പോലും നമുക്ക് നേരിക്കാൻ അറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെ വലിയൊരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതാണെങ്കിൽ അതിൻ്റെ തലപ്പ് ഭാഗമൊക്കെ പൊട്ടിയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സാധനം ആർക്കും തന്നെ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എന്നെ പോലെ ആരെങ്കിലും ട്യൂബറൊക്കെ എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാത്ത പണിക്ക് നമ്മൾ പോകാൻ പാടില്ല. കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗം തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ലീഫുകൾ വരുന്ന ഭാഗമാണത്, അത് പൊട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ട്യൂബർ പിടിച്ച് കിട്ടാൻ സാധ്യത ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഈ ഒരു എടുത്ത സാധനം തന്നെ ഈ പൊട്ടിലോട്ട് നടണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇനി പോവാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം ആദ്യമായിട്ട് ട്യൂബർ എടുത്ത് കൊളായതാണ് കേട്ടോ. ഇതിൽ റണ്ണർ ഏതാ ട്യൂബർ ഏതാ ഒന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അറിയണ ഒരു കൂട്ടുകാരോട് നമ്മളിതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ട്ട് വേണം ഇനി ട്യൂബറും ഇതൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പം എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രക്ക് തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു പൊട്ടത്തരം ഇനി ആരും തന്നെ കാണിക്കരുത്, അറിയാത്ത പണിക്ക് പോകാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടി ആകെ നാശമായിട്ടുണ്ടാവും. എന്തായാലും റണ്ണറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റണ്ണറൊക്കെ നമുക്കിനിത് നട്ട് വെക്കാം, അപ്പോൾ അതൊക്കെ പിടിച്ച് കിട്ടുമായിരിക്കും കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇനിയും പുതിയൊരു വീഡിയോസ് കഴിഞ്ഞ് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.